ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഉണക്കച്ചെമ്മീൻ കറിയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ കറിയാണിത്. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ കറിയാണ്. ഉണക്കച്ചെമ്മീൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ 100 ഗ്രാം ഉണക്കച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ തലയും വാലും ഒക്കെ കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ തലയും വാലും ഒക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരും. തലയും വാലും ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഉണക്കച്ചെമ്മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, വളരെ കുറച്ചാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കും. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 7 പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. 10 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 1 ചെറിയ തക്കാളി, 1 വലിയ മാങ്ങ, 1 മുരിങ്ങക്കായ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, 1 കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് ഒരുപാട് ഉപ്പിടുന്നില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ചു. അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ കറി നല്ലതുപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഉപ്പും പൊടിയൊക്കെ പാകത്തിനുണ്ടോയെന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയും ലൂസായിട്ടുള്ള ചാറ് വേണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഞാൻ ഈ ഒരു അളവിൽ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് താളിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കടുക് താളിക്കേണ്ട. കറി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 3-4 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, പറ്റൽമുളക് നടുവേ മുറിച്ചത്, അങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങയും മുരിങ്ങാക്കോലൊക്കെ ഇട്ട കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.